ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രസാദ് പ്രിയയോട് പറയുന്നു, തുളസിയെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കിയേ പറ്റൂ. പ്രിയ ചോദിക്കുന്നു, പകരക്കാരായ അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നവരെ എവിടെ കിട്ടുവേട്ടാ? ഇത് കേട്ട് പ്രസാദ് പറയുന്നു, അതൊക്കെ കിട്ടും പെണ്ണേ, അതിനൊന്നും പ്രയാസമില്ല. ഇപ്പോ അതൊന്നും അല്ല എന്നെ അലട്ടുന്ന പ്രശ്നം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. വ്യക്തിത്വം പരമാവധി കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യൻ. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. എനിക്ക് എന്നോട് തന്നെ ചിലപ്പോ പുച്ഛം തോന്നും. പ്രിയ പറയുന്നു, ഗത്യന്തരമില്ലാത്ത ഒരു അവസ്ഥയിലല്ലേ ചേട്ടാ ഇതൊക്കെ ചെയ്തു പോകുന്നത്? മനഃപൂർവ്വമല്ലല്ലോ. പ്രസാദ് പറയുന്നു, മനുഷ്യന് ചിലപ്പോൾ വിധി ശത്രു ആകാറുണ്ട്, സമൂഹം ശത്രു ആകാറുണ്ട്, വ്യക്തികളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ശത്രുക്കളാകാറുണ്ട്. പക്ഷേ പെണ്ണെ, നമുക്കിപ്പോൾ എല്ലാം ശത്രുക്കളായിട്ടാണ് വന്നു ഭവിക്കുന്നത്. പ്രിയ പറയുന്നു, അല്ലേട്ടാ എനിക്കൊരു സംശയം, ഈ വാടകക്കാരായി വരുന്ന അച്ഛനമ്മമാരെ നമുക്ക് എത്ര കാലത്തേക്ക് നിലനിർത്താൻ പറ്റും? പ്രസാദ് പറയുന്നു, ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിർത്താനല്ലല്ലോ. ഇത് തുളസിയെ ദേവമംഗലത്ത് നിലനിർത്താനുള്ള ഒരു നാടകം മാത്രമല്ലേ? തുളസിക്ക് ശക്തരും പ്രബലരും പ്രതികരിക്കാൻ കെൽപ്പുള്ളവരും എന്തിനും മുതിരുന്നവരുമായ അച്ഛനമ്മമാരുണ്ടെന്ന് ദുർഗ മനസ്സിലാക്കണം. എങ്കിലേ അവളൊന്ന് അടങ്ങും. ആദിയുടെ ഭാര്യയാണ് തുളസി. തുളസിയെ ആദിയിൽ നിന്ന് വേർപിരിക്കാനാ ദുർഗയുടെ ഈ ദുർവാശി. അതൊരിക്കലും സാധ്യമല്ലെന്ന് ദുർഗയ്ക്ക് ബോധ്യപ്പെടണം. കോടീശ്വരന്മാരായ അച്ഛനമ്മമാരുടെ മകളാണ് തുളസിയെന്ന് ദുർഗ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ തുളസിയോടുള്ള മത്സരം വലിയ പരാജയമായി തീരുമെന്ന് ദുർഗ തിരിച്ചറിയണം. സത്യം പറഞ്ഞാൽ ദുർഗ തുളസിയുടെ മുന്നിൽ തോൽക്കണം. ആ തോൽവിയിലൂടെ ഗത്യന്തരമില്ലാതെ ദുർഗ തുളസിയെ സ്നേഹിക്കാൻ ശ്രമിക്കണം. തുളസിയും ദുർഗയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് ഈ സത്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റൂ. പിന്നെ ഈ പകരക്കാരായ അച്ഛനമ്മമാര് വേണ്ടല്ലോ. പ്രിയ ചോദിക്കുന്നു, ആദിമോൻ പറയുന്നത് പോലെ ഇതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കിയെടുക്കാൻ പറ്റുമോ ഏട്ടാ? പ്രസാദ് പറയുന്നു, കരകാണാ കടലിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നവനാ കച്ചിത്തുരുമ്പു ആശ്രയം. നോക്കാം. അങ്ങനെ പ്രസാദ് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ഇരിക്കുന്ന ആദിയുടെ റൂമിലേക്ക് തുളസി വരികയാണ്. ആദി പറയുന്നു, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. അപ്പോൾ തുളസി പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ അതിന്റെ സത്യം മാത്രം പറയണം. ആദി ചോദിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? തുളസി പറയുന്നു, അതില്ല. ഇത് കേട്ട് ആദി ചോദിക്കുകയാണ്, പിന്നെ നീ അങ്ങനെ ചോദിക്കുന്നത് എന്തിനാ? അത് വിട്. അല്ല, നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? അപ്പോൾ തുളസി പറയുന്നു, ആദി നിന്റെ അമ്മ വന്ന് നിന്നെ നിർബന്ധിച്ചാൽ നീ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുമോ? ആദി ചോദിക്കുന്നു, നിനക്കെന്താ എന്നെ സംശയമുണ്ടോ? ഉടനെ കണ്ണുതിറങ്ങിയോട് തുളസി പറയുന്നു, നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അല്ല, നിന്റെ സാഹചര്യം. ആദി ചോദിക്കുന്നു, എന്ത് സാഹചര്യം? എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമല്ലാന്ന് കരുതി എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മയല്ല ആര് പറഞ്ഞാലും എനിക്ക് നിന്നെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതമില്ല. തുളസി, നീ ഇല്ലാത്ത ഈ ലോകത്ത് പിന്നെ ഞാനും ഉണ്ടാകില്ല. നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നീയും ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്തില്ലേ തുളസി? അത് മരണം വരെ ഒരുമിച്ച് ജീവിക്കാനാ. തുളസി, ഞാൻ മരിച്ചാലും എനിക്ക് നിന്നോടുള്ള പ്രണയം നിലനിൽക്കും. അത് നീയാണ് സത്യം. ഇത് കേട്ട് ആദി എന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി തുളസി ആദിയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. ആദി സ്നേഹത്തോടുകൂടി തുളസിയെ തലോടുന്നു. അതിനുശേഷം കാണിക്കുന്നത് സുലുവാന്റി എന്ന് വിളിച്ചുകൊണ്ട് ആദിയുടെ കിച്ചണിലേക്ക് വരുന്നു. ഇത് കേട്ട് ഞെട്ടി സുലു ചോദിക്കുന്നു, നീ ഓർക്കാപ്പുറത്ത് കയറി വന്നാണോ പേടിപ്പിക്കുന്നത്? ആദി പറയുന്നു, എനിക്കൊരു ഫ്രഷ് ജ്യൂസ് വേണമായിരുന്നു. ഇത് കേട്ട് സുലു പറയുകയാണ്, ഓ ഫ്രഷ് ജ്യൂസ്? നീ ഇങ്ങനെ ഫ്രഷ് ജ്യൂസും കഴിച്ചു കഴിച്ച് വെള്ളത്തിങ്ങനെ നടന്നോ? മണ്ണും ചാരി നിന്നവനെ പെണ്ണും കൊണ്ടുപോയി. എടി, നീ ഈ ദേവമംഗലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പായൽ പോലെ ഒഴുകി നടന്നാ മതിയോ? ഏതെങ്കിലും ഒരു കരയ്ക്ക് അടുക്കണ്ടേ? ആതിരെ, നിനക്ക് ഇടണ്ടേ സീമന്തരേഖയിൽ കുറെ സിന്ദൂരം? നിനക്കും വേണ്ടേ കഴുത്തിലൊരു താലിമാല? നിനക്കും വേണ്ടേ ഭർത്താവിനൊപ്പമുള്ള ഒരു ജീവിതവും? ആതിര പറയുന്നു, അതിന് ആദ്യേട്ടൻ കൂടി വിചാരിക്കണ്ടേ സുലുവാന്റി? അപ്പോൾ സുലു പറയുകയാണ്, ആദ്യേട്ടൻ വിചാരിക്കണമെങ്കിലേ ആദ്യേട്ടനെ ചുറ്റി ആ മലമ്പാമ്പിനെ അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അവന്റെ അടുത്തു നിന്ന് ഓടിച്ചു വിടുകയോ ചെയ്യണം. അതിനായി നമ്മൾ നാലുപേരും കൂടി പല വലകളും പല കെണികളും പല വേലകളും വെച്ചു. വലകളെല്ലാം പൊട്ടിപ്പോയി, കെണികളെല്ലാം തകർന്നുപോയി, വേലകളെല്ലാം പൊളിഞ്ഞും പോയി. എന്നാൽ ഇപ്പോൾ DNA ടെസ്റ്റ് വിജയിച്ചു. തുളസിയുടെ വിക്കറ്റ് തെറിച്ചു പോയിരിക്കുക. അവളെല്ലാം നഷ്ടപ്പെട്ട് കണ്ണും തള്ളിയിരിക്കുക. ശവത്തെ കുത്തുന്നത് പോലെ ഇപ്പോഴാ അവക്കിട്ട് അവസാനത്തെ ടോർപിഡോ വെക്കേണ്ടത്. ആതിര ചോദിക്കുന്നു, എന്ത് വേണമെന്നൊന്ന് പറഞ്ഞു താ സുലുവാന്റി. അപ്പോൾ സുലു പറയുന്നു, എടി ആതിരെ, ഈ രാമായണത്തിൽ ഒരു മന്ദര ഉണ്ടല്ലോ, അതേപോലെ ഈ ദേവമംഗലത്തൊരു മന്ദര ഇല്ലേ? നിന്റെ മാമൂസ് കാര്യം അന്തസ്സും അഭിമാനം
അവസാനം ഒന്നും ഇല്ലെങ്കിലും അവര് വെക്കുന്ന പാരകള് ഭയങ്കരമാ. അവരൊരിക്കൽ കൂടി ഒരുമ്പെട്ടിറങ്ങിയാൽ ദേ ആദിത്യനും നീയും തമ്മിലുള്ള കല്യാണം നടക്കും. ആതിര പറയുന്നു, മാമൂസ് ഇറങ്ങിയിരിക്കും, എന്റെ ആദിയേട്ടന്റെയും കല്യാണം നടത്തി തന്നിട്ടേ മരിക്കൂ എന്ന് പറഞ്ഞാ മാമൂസ് നടക്കുന്നത്. ഇത് കേട്ട് സുലു പറയുന്നു, അവരുടെ മരണം ദുർമരണമായിരിക്കും. ആതിര ചോദിക്കുന്നു, എന്താ? സുലു പറയുന്നു, എടി നീ മാമൂസിനോട് പൊട്ടിക്കരങ്ങി പറയണം ആദിയേട്ടനെ പെട്ടെന്ന് കെട്ടിച്ചു തരണമെന്ന്. അതിന് ആദിത്യനെ ഭീഷണിപ്പെടുത്തി ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ പറയണം. ഇനി അപ്പച്ചി വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ആതിര ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഒപ്പിടാൻ പറഞ്ഞാൽ ആദിയേട്ടൻ ഒപ്പിടുമോ ആന്റി? സുലു പറയുന്നു, ആദിയേട്ടനല്ല അവന്റെ അപ്പൂപ്പൻ ഒപ്പിടുമല്ലോ. അതിന് അപ്പച്ചിയും ദുർഗേച്ചിയും കൂടി കച്ചകെട്ടി ഇറങ്ങിയേ പറ്റൂ. ദേ നീ അവരെ പ്രേരിപ്പിച്ചിറക്കണം. അപ്പച്ചിയും ദുർഗേച്ചിയും കൂടി ഈ വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഈ വീടൊരു ചന്തയാക്കണം. ആതിര ചോദിക്കുന്നു, അല്ല അപ്പൊ പ്രസാദങ്ങളോ? സുലു പറയുന്നു, പ്രസാദ് സാറിന് സ്വസ്ഥത ഇല്ലാതെ വേണമെങ്കിൽ ഒരു വശം തളർന്നു വീണങ്ങ് കിടന്നോട്ടെ എന്നേ. ഇതെല്ലാം കണ്ട് ആദിത്യൻ അന്തം വിട്ട് നിൽക്കണം. ഒടുവിൽ അവൻ ചിന്തിക്കണം, ആതിരയെ കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന്. അങ്ങനെ അതിഗംഭീരമായിട്ട് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആതിര പറയുന്നു, എനിക്ക് സന്തോഷമായി സുലു ആന്റി. സുലു ചോദിക്കുന്നു, എന്തിനു സന്തോഷം? അതിന് കല്യാണം ഒന്നും നടന്നിട്ടില്ല. അത് നടക്കണമെങ്കിൽ തുളസിയും ആദിത്യനും തമ്മിലുള്ള വിവാഹമോചനം നടക്കണം. അത് നടക്കണമെങ്കിൽ നിന്റെ മാമൂസ് രണ്ടും കൽപ്പിച്ചിറങ്ങണം. ആതിര പറയുന്നു, മാമൂസിനോട് ഞാൻ പറയാം ആന്റി. അപ്പോൾ സുലു പറയുകയാണ്, എന്നാൽ മോൾ അങ്ങോട്ട് ചെന്നിരിക്കു, ജ്യൂസേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പിന്നീട് കാണിക്കുന്നത് ഡിവോഴ്സ് പേപ്പറുമായി ദുർഗയും മംഗളയും ആദിയുടെ റൂമിലേക്ക് പോകുകയാണ്. മംഗള പതിയെ പറയുന്നു, ദുർഗെ വളരെ തന്ത്രപൂർവമായിരിക്കണം അവനെ കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിക്കേണ്ടത്. അവൻ എതിര് പറയാൻ അവസരം കൊടുക്കരുത്. മോനെ എന്ന് വിളിച്ച് സ്നേഹപൂർവ്വം അവനെ മയക്കണം. അവൻ ആ സ്നേഹത്തിന്റെ മയക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് ഒപ്പിടിയിൽ നടന്നിരിക്കണം. അല്ലാതെ എന്റെ പൊന്നു ദുർഗെ, നിന്റെ പട്ടാള ഭരണവും കൊണ്ട് അവന്റെ മുന്നിലേക്കെങ്ങാനും ചെന്നാലേ? പഴയ കാലമൊന്നും അല്ല, പിള്ളേരൊക്കെ അങ്ങ് മാറിപ്പോയി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദുർഗ പറയുന്നു, അപ്പച്ചിവാ എന്റെ മോനെ, ഞാൻ പറയുന്നതേ അനുസരിക്കൂ, വാ വന്ന് കണ്ടു നോക്ക്. തുടർന്ന് ആദിയുടെ അരികിലേക്ക് വന്ന ദുർഗ പറയുന്നു, ആദി എടാ നീ വേഗം ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്തതാ. ദുർഗയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിച്ചു നോക്കുകയാണ് ആദി. ദുർഗ പറയുന്നു, ആദി എനിക്ക് വേഗം പോകാനുള്ളതാ, നീ ഒന്ന് സൈൻ ചെയ്യ്. ആദി ചോദിക്കുന്നു, ഇതെന്താ? ദുർഗ പറയുന്നു, അത് ജോയിന്റ് പെറ്റീഷന്റെ പേപ്പറാ. അപ്പോൾ ആദി ചോദിക്കുകയാണ്, ജോയിന്റ് പെറ്റീഷനോ? ഞാൻ ആർക്കാ പെറ്റീഷൻ കൊടുക്കേണ്ടത്? ഉടനെ മംഗള പറയുന്നു, ഇത് ഡിവോഴ്സ് പെറ്റീഷന്റെ പേപ്പറാ. ആദി പറയുന്നു, അതിന് ഞാൻ നിങ്ങളുടെ കൊച്ചുമോൾ എന്ന വിചിത്ര ജീവിയെ വിവാഹം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. മംഗള ദേഷ്യത്തോടുകൂടി ഉറക്കെ എടാന്ന് വിളിക്കുന്നു. അപ്പോൾ ആദി പറയുകയാണ്, ദേ ഇത് എന്റെ മുറിയാ, എന്റെ വീട്ടിലെ എന്റെ മുറി, ഇതിനകത്ത് കയറി വന്ന് എന്നെ വിരട്ടിയാലേ വിവരമറിയും. ദുർഗ പറയുന്നു, ആദി നീ വെറുതെ വഴക്കിടാതെ, ഇത് നമ്മുടെ മംഗളാപ്പച്ചിയല്ലേ, അപ്പച്ചിയുടെ പ്രായത്തെയെങ്കിലും നമ്മൾ മാനിക്കണ്ടേ? ആദി പറയുന്നു, എന്റെ പ്രായം അറിഞ്ഞ് ഇവരും പെരുമാറണം, ഇവർക്കൊരു എല്ലു കൂടുതലാ, ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് ദുർഗയെ പിടിച്ചു മാറ്റിയിട്ട് ആദിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മംഗള പറയുന്നു, എടാ ഇനി നീ എന്നോട് മല്ലടിക്കാൻ വന്നാലേ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. മംഗളയുടെ നേരെ ചെന്നുകൊണ്ട് ആദി പറയുന്നു, എന്നാ വാ കൊഴിക്ക്, അടിച്ചു കൊഴിക്ക്, ആരുടെ പല്ലാ തെറിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മംഗള പറയുന്നു, ദുർഗെ ഇവൻ. മംഗളയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദുർഗ പറയുകയാണ്, അപ്പച്ചി ഒന്ന് അടങ്ങ്, നമ്മളിപ്പോ മറ്റൊരു കാര്യത്തിനല്ലേ വന്നിരിക്കുന്നത്. എടാ നീ ഈ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്തതാ. ആദി പറയുന്നു, ഞാനിത് വായിച്ചു നോക്കുന്നില്ല, എന്റെ അമ്മ പറഞ്ഞാൽ ഞാനിത് ഒപ്പിട്ടു തരുമല്ലോ, പിന്നെ എന്തിനാണ് ഈ പേപ്പറിൽ ഒപ്പിടുന്നതെന്ന് അമ്മയൊന്ന് വിശദീകരിച്ചു പറഞ്ഞു തന്നാ മതി. ദുർഗ പറയുന്നു, അപ്പച്ചി പറഞ്ഞില്ലേ ഇത് ജോയിന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഡിവോഴ്സ് പെറ്റീഷനാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദി പറയുന്നു, അതായത് വിവാഹമോചനത്തിനായി ഞാൻ കോടതിയിൽ കൊടുക്കേണ്ട പരാതി. അല്ല ഞാൻ ആരിൽ നിന്നാ വിവാഹമോചനം നേടേണ്ടത്? ദുർഗ പറയുന്നു, അത് നിനക്കറിയാലോ, തുളസിയിൽ നിന്ന്. ആദി പറയുന്നു, ഓഹോ അടുത്ത പണി, എന്നാൽ കേട്ടോ ഞാൻ ഈ പെറ്റീഷനില് ഒപ്പിടുന്നില്ല. ദുർഗ ആദി എന്ന് വിളിക്കുന്നു. അപ്പോൾ മംഗള പറയുകയാണ്, കണ്ടില്ലേ അവന്റെ നിറം മാറിയത്. ഉടനെ ആദി പറയുകയാണ്, തുളസിയെ ഞാൻ ഒരു കാലത്ത് ഉപേക്ഷിക്കില്ല, അവൾ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഞാൻ അതിന് സമ്മതിക്കുകയുമില്ല. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, ആദി ഞാൻ നിന്റെ അമ്മയാടാ. ആദി പറയുന്നു, അക്കാര്യത്തില് എനിക്ക് സംശയമുണ്ട്, ഒരമ്മമാരും ചെയ്യാത്ത കാര്യങ്ങളാ അമ്മ എന്നോട് ചെയ്യുന്നത്. മംഗള ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് തുളസിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല? ആതിരയെ വിവാഹം കഴിക്കാൻ നീ ഒരിക്കൽ തയ്യാറായതല്ലേ? ആദി പറയുന്നു, അത് അവളെ വിവാഹം കഴിക്കാനുള്ള എന്റെ തയ്യാറെടുപ്പൊന്നും ആയിരുന്നില്ല, ഈ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടി എന്റെ ജീവിതം ഹോമിക്കാൻ തയ്യാറെടുത്തതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വിവാഹത്തിന് ശേഷം എന്റെ ആത്മഹത്യ. ദുർഗ പറയുന്നു, ആദി തർക്കിച്ചു നിൽക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ ആദി പറയുകയാണ്, തർക്കിച്ചു നിൽക്കാൻ എനിക്ക് നേരമുണ്ട്, പക്ഷേ തർക്കിക്കാൻ താല്പര്യമില്ല. ദുർഗ വിഷമത്തോടുകൂടി പറയുന്നു, ആദി എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ ഇതിനകത്ത് സൈൻ ചെയ്തു തരും. ആദി പറയുന്നു, അമ്മയോട് പല കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, പക്ഷേ ഈ പേപ്പറില് ഞാൻ ഒപ്പിടില്ല. തുളസിയെ
മരണം വരെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. ഇത് കേട്ട് മംഗള പറയുന്നു, കേക്കിടി ദുർഗെ കേക്ക്, നിന്റെ സൽപുത്രന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം ഇവനെയൊക്കെ എന്തിനാടി വളർത്തിയത്? നീ പാമ്പിനല്ലേ പാല് കൊടുത്തത്? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മംഗളയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആദി പറയുന്നു, ദേ എന്നെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. മംഗള പറയുന്നു, നീ നശിക്കുമടാ, നശിക്കും. ആ തുളസി നിന്റെ ശവക്കുഴി വെട്ടും, നോക്കിക്കോ. ഉടനെ ദുർഗ പറയുകയാണ്, ആദി നിന്നെ കൊണ്ട് ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദി പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പറയുന്നു, പഴയതുപോലെ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ വിഷക്കുപ്പി എടുത്ത് കാണിക്കാനാണെങ്കിൽ ആ അധ്യായമൊന്നും എന്റെ മുന്നിൽ ചിലവാകില്ലമ്മേ. അമ്മ വേറെ പണി നോക്ക്. ദുർഗ ദേഷ്യത്തോടുകൂടി എടാന്ന് വിളിക്കുന്നു. ആദി പറയുന്നു, ദേ മംഗള മാമൂസ്, കൊച്ചുമോളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അടുത്ത നമ്പറുമായിട്ട് അമ്മയും കൂട്ടി വന്നിരിക്കുക, വിവാഹ മോചനം. അങ്ങനെ ആദി ആ ഡിവോഴ്സ് പെറ്റീഷൻ ദുർഗയുടെ നേരെ പിടിച്ച് വലിച്ചു കീറുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദുർഗയും മംഗളയും. തുടർന്ന് വലിച്ചു കീറിയ പേപ്പറ് ദുർഗയുടെയും മംഗളയുടെയും ഇടയിലേക്ക് വലിച്ചെറിയുകയാണ് ആദി. എടാന്ന് വിളിച്ച് വളരെ ദേഷ്യത്തോടുകൂടി ദുർഗ ആദിയുടെ കർണം പുക ചടിക്കുകയാണ്. ഇത് കണ്ട് മംഗള പറയുന്നു, കൊടുക്കു ദുർഗെ കൊടുക്ക്, ഇനി അവന്റെ ചെവിക്കുറ്റി നോക്കി കൊടുക്ക്. ഇത് കേട്ട് ദുർഗ വീണ്ടും ആദിയെ തല്ലാനായി കൈ ഉയർത്തുകയാണ്. ആദി ദേഷ്യത്തോടുകൂടി ദുർഗയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ദുർഗയും മംഗളയും. ദുർഗയുടെ കൈ പിടിച്ചു താഴ്ത്തിയിട്ട് ആദി പറയുന്നു, പാല് തന്ന ഈ കൈയോടും സ്നേഹം തന്ന ഈ ഹൃദയത്തോടും മതിപ്പുണ്ടായിരുന്നു എനിക്ക്, അതൊക്കെ പണ്ട്. പക്ഷേ അതൊന്നും ഇപ്പൊ എനിക്ക് അമ്മയോടില്ല. അമ്മയ്ക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് മംഗള. ആദി പറയുന്നു, കൺമുന്നിൽ കാണുന്ന നന്മകളൊന്നുമേ ഒന്നും അമ്മ കാണുന്നില്ല. തുളസിയോടുള്ള പക കൊണ്ട് അമ്മയുടെ കണ്ണുകളൊക്കെ മൂടപ്പെട്ടിരിക്കുക, അതൊക്കെ തിരുത്താനേ അമ്മ തയ്യാറാകണം. തയ്യാറായേ പറ്റൂ. മനസ്സ് തളർന്ന് വിഷമത്തോടുകൂടി ദുർഗ ആദിയെ നോക്കുന്നു. ആദി ദേഷ്യത്തോടുകൂടി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി നിൽക്കുന്ന ദുർഗയെ നോക്കിക്കൊണ്ട് മംഗള സന്തോഷത്തോടുകൂടി മനസ്സിൽ പറയുന്നു, ഈ മകന്റെ കൈകൊണ്ട് ദുർഗ മരിക്കണം. ആ രംഗം നേരിൽ കണ്ട് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കണം. തുടർന്ന് ദുർഗയുടെ തോളിൽ പിടിച്ചുകൊണ്ട് മംഗള പറയുന്നു, ദുർഗെ നീ നേരത്തെ എന്താ പറഞ്ഞത്? എന്റെ മകൻ ഞാൻ പറയുന്നതേ അനുസരിക്കൂ എന്ന്. കണ്ടോ നീ ഇപ്പൊ എന്തായി? കണ്ടില്ലേ, അപ്പച്ചീന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗ മംഗളയുടെ തോളിലേക്ക് ചായുകയാണ്. ദുർഗയുടെ കയ്യിൽ തലോടിക്കൊണ്ട് മംഗള സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി ഇരിക്കുന്ന ജയനെയാണ്. പ്രിയ ചോദിക്കുന്നു, എന്താ ജയട്ട ആലോചിക്കുന്നത്? ജയൻ പറയുന്നു, ഞാനേ തുളസിക്ക് ആ വാടക അച്ഛനമ്മമാരെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. കണ്ടാൽ പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കണം. വാടക അച്ഛനമ്മമാരാണെന്ന് ഒരു കാരണവശാലും ആർക്കും തോന്നരുത്. പ്രിയ പറയുന്നു, അല്ല ഇന്ന് രാവിലെ ജയേട്ടൻ ആരെയോ കണ്ടിരുന്നല്ലോ. ജയൻ പറയുന്നു, അത് കാസർഗോഡേക്ക് സ്ഥലം മാറിപ്പോയ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടതാ. അതൊന്നും ശരിയാകില്ല, അവര് തട്ടിപ്പുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. പ്രിയ പറയുന്നു, ദേ ജയേട്ടാ വളരെ സൂക്ഷിച്ചും കണ്ടുമേ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാവൂ. ദുർഗേച്ചിയുടെ മുമ്പിലേക്കാ അവര് വരുന്നത്. ദേ മനസ്സിലാക്കി പോയാൽ ആകെ പ്രശ്നമാ. വഴക്കുണ്ടാക്കുക മാത്രമല്ല, അതെല്ലാവർക്കും മഹാനാണക്കേടുമാ. ജയൻ പറയുന്നു, എനിക്കും പ്രസയ്ക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ പ്രിയ ജോലി, അത്തരം മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമോ? ദുർഗേച്ചിയേക്കാൾ പ്രശ്നക്കാരിയാ ആ മംഗളാപ്പച്ചി. ഹൂത കണ്ണാടി വെച്ചേ അവര് നോക്കൂ. പുതിയ അച്ഛനമ്മമാര് വന്നാല് അതില് ഏറ്റവും തലവേദന അപ്പച്ചിക്കാകും. ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരില് തുളസിയെ ഒഴിവാക്കി ആദ്യയെ കൊണ്ട് ആദ്യരെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ അവര് നടക്കുന്നത്. ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന പ്രിയയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.